ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജയബാലസുമാരൻ. ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുണ്ടാവും, എങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് വർക്കുകളെല്ലാം തീർത്ത് ഇതാ ഇപ്പോൾ യൂട്യൂബിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക്. അപ്പോൾ ഈ ഒരു വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രൈവറ്റ് ബസ് ശ്രേണിയിൽ കോട്ടയത്ത് നിന്നും, നമ്മുടെ കോട്ടയത്ത് മാത്രമല്ല നമ്മുടെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും മലബാർ സൈഡിലോട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിലേക്ക് നൈറ്റ് സർവീസായിട്ട് ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഓടുന്നുണ്ട്. അതിൽ ഒരുപാട് എൻ്റെ ഓർമ്മയിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് നല്ല നല്ല വണ്ടികളുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം റൂട്ടും ആ പെർമിറ്റും ഒക്കെ മാറി ഇപ്പോൾ കോട്ടയത്ത് നിന്നും ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. പീറ്റേഴ്സ്, നമ്മുടെ അന്ന, പിന്നെ അങ്ങനെ ഒത്തിരി വണ്ടികൾ, യു ബി സി എന്നൊക്കെയുള്ള പേരിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഹോളി ഫാമിലി, അങ്ങനെ പല വണ്ടികളുണ്ട്. അപ്പോൾ ആ ഒരു ശ്രേണിയിൽ അതുപോലെ ഒരു വണ്ടി, ഒരു എ സി സെമി സ്ലീപ്പർ ബസ് എനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു മോഡൽ, അതായത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുള്ള, ഇപ്പോൾ കൊണ്ടോടി ബോഡിയോ അല്ലെങ്കിൽ പ്രകാശ് ബോഡിയോ അല്ലെങ്കിൽ കരൂർ ബോഡിയോ ടൈപ്പ് ഒരു വണ്ടി, അതല്ലായിരുന്നു എൻ്റെ ഒരു ഡ്രീം. ഞാൻ വിചാരിച്ചു എൻ്റേതായ സ്റ്റൈൽ, അതായത് ഡി ജെസ് ഓട്ടോക്രാഫ്റ്റ് എന്ന എൻ്റെ ഒരു എന്താ പറയുന്നത് വർക്ക്ഷോപ്പിൽ മെനഞ്ഞെടുത്ത എൻ്റേതായ ഒരു ഡിസൈൻ, അതിലൂടെ ഒരു വണ്ടി നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് അത് സാധിച്ചിരിക്കുകയാണ്. നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. അപ്പോൾ ആളെ കാണിക്കാം, സസ്പെൻസ് വെക്കുന്നില്ല, കാണിക്കാം. ഇതാണ് 50 കളർ കോഡ് വന്നിരിക്കുന്ന ഒരു മോഡലാണ്. എൻ്റെ വണ്ടിയുടെ എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്, ഡി ജെ എസ് എ സി സ്ലിമി സ്ലീപ്പർ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി നിർദ്ദേശിച്ച ഒരു റൂട്ട് എന്ന് പറയുന്നത് കോട്ടയം ടു കാഞ്ഞങ്ങാട് ബന്ധുടുക്കയാണ്. അപ്പോൾ കോട്ടയം ബന്ധുടുക്ക പണ്ടൊരു വണ്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പെർമിറ്റ് എന്നുള്ള രീതിയിൽ നിലനിർത്തുക എന്നുള്ളൊരു രീതിയിലും കൂടെയാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി ജെ എസ് ഹോളിഡേയ്സ് എൻ്റെ ഒരു എ സി സെമി സ്ലീപ്പർ വണ്ടിയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത്. 11 സെൻറ്റിമീറ്റർ വീതിക്കുള്ള ചെറിയ മോഡലാണ്. 11 സെൻറ്റിമീറ്റർ വീതിയും 11.6 സെൻറ്റിമീറ്റർ പൊക്കമാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ കണ്ടോളൂ. ഞാൻ കൊണ്ടോടിയോ അല്ലെങ്കിൽ കരൂർ ബോഡിയോ അല്ലെങ്കിൽ ശരണ്യ വിക്ടറി ഇങ്ങനെ തുടങ്ങിയ കേരളത്തിലെ ബോഡികളോ അല്ലെങ്കിൽ പുറമേ ബാംഗ്ലൂർ ടൈപ്പ് ഒരു നമ്മുടെ പ്രകാശോ അങ്ങനെയൊന്നും കഴിവതും അതിലൊന്നും ഫോക്കസ് ചെയ്യാതെ എൻ്റേതായ രീതിയിൽ ഒരു ഡിസൈനാണ് ഇപ്പോൾ ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ആ വണ്ടിയുടെ ഒരു ഇത്. അപ്പോൾ എ സി വണ്ടി ആയതുകൊണ്ട് സെപ്പറേറ്റ് ടൂറിസ്റ്റ് വണ്ടി പോലെ ഒരു ക്യാബിനാണ് വന്നിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ബന്ധുടുക്ക കണ്ടോളൂ. അപ്പോൾ ഇത് അതിൻ്റെ സൈഡാണ്. അപ്പോൾ 222 ഇഞ്ച് വീൽ ബേസ് വരുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ ലെങ്ത് വണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ടൈപ്പല്ല. അപ്പോൾ കുറച്ചുകൂടെ നീളമുള്ള ബോഡിയാണ് വന്നിരിക്കുന്നത്. ഫുൾ ഗ്ലാസ് എ സി വണ്ടിയാണ്, ഫുൾ ഗ്ലാസ്സാണ്. എല്ലാം എമർജൻസി എക്സിറ്റ് കൊടുത്തിരിക്കുന്ന ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ നീളം വരുന്നത് 46.6 സെൻറ്റിമീറ്റർ നീളവും 24.3 സെൻറ്റിമീറ്റർ വീൽ ബേസും 8.6 ഫ്രണ്ട് ഓവർ ഹാങ്ങിങ്ങും 13.7 റിയർ ഓവർ ഹാങ്ങിങ്ങുമാണ് ഇതിനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 11.6 സെൻറ്റിമീറ്റർ കംപ്ലീറ്റ് സൈഡ് പോക്കമുണ്ട് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഈ ഒരു സ്റ്റൈൽ, അപ്പോൾ ഇതിലെ ഈ ഒരു കൊമ്പ് എന്ന് പറയുന്ന ഈ ഒരു മിറർ ഒക്കെ ഞാൻ എൻ്റേതായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഒരു സ്റ്റൈൽ. അപ്പോൾ ചിലർക്ക് തോന്നാം ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനൊരു വണ്ടി ഉണ്ടോ എന്നൊക്കെ തോന്നാം, പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ പാസഞ്ചറിൻ്റെ സൈഡാണ്. അപ്പോൾ ഈ പേര് ദിയ എന്നുള്ള പേര് എൻ്റെ മോളുടെ പേരാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കും കൂടെ ഞാൻ കാണിക്കാം, നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്റ്റൈൽ ബാക്ക്. ഇതാണ് ഡി ജെ എസ് ഓട്ടോക്രാഫ്റ്റ് എന്ന എൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നും ഇറങ്ങിയ ഒരു ഡിസൈൻ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റും കൂടെ വന്നിട്ടുണ്ട്, കണ്ടോളൂ. ഇതാണ് വരുന്നത് പുതിയ മോഡൽ കളർ കോഡ് ബോഡി കോഡ് വണ്ടി. അപ്പോൾ 222 ഇഞ്ച് വീൽ ബേസ് വരുന്ന ടൈപ്പ് അശോക് ലേലാൻഡിൻ്റെ മോഡലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഞാനൊരു ചെറിയൊരു നിർദ്ദേശം കൂടെ പറയുകയാണ്, ഇതിപ്പോൾ ഏഷ്യറിൻ്റെ ബോഡിയിലോ ടാറ്റയുടെ ബോഡിയിലോ ഇത് ചെയ്യാം. കാരണം ഈ ഒരു ഡിസൈൻ, കാരണം ഇങ്ങനൊരു ഫ്രണ്ട് ഗ്രില്ലാണ്, ഞാനൊരു കാർ ലുക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നു, എക്സ്ട്രാ ഒരു രണ്ട്
ഇവിടെ രണ്ട് ലൈറ്റും വന്നിട്ടുണ്ട്, താഴെ രണ്ട് സ്പോട്ട് ലൈറ്റും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഇവിടെ രണ്ട് ലൈറ്റുകളുണ്ട്. പിന്നെ സൈഡിലെല്ലാ ഇൻഡിക്കേറ്ററുകളും കൊടുത്തിട്ടുണ്ട്. ബാക്കിലും അങ്ങനെ തന്നെ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ. അപ്പോൾ ഇത് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ കാണുന്ന പോലത്തെ ഒരു ഒരു ലൈറ്റില്ലേ, റൗണ്ട് ലൈറ്റൊക്കെ, സെഡോൺ മോഡൽ, ആ ഒരു ടൈപ്പിൻ്റെ വേറൊരു വേർഷൻ ഞാൻ എൻ്റേതായ ഡിസൈനിൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ സൈഡിലിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് റിഫ്ലക്ടറാണ്. അപ്പോൾ നൈറ്റ് സർവീസ് വണ്ടി ആയതുകൊണ്ട് റിഫ്ലക്ടർ നമുക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയതുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു അഭിപ്രായങ്ങളും നല്ല കമൻസും പറയുക. പിന്നെ നിങ്ങളുടെ എന്തായാലും ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും പറയുക. അപ്പോൾ ഇതാണ് ആ വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങൾക്കും എൻ്റെ വീഡിയോസിൽ എൻ്റെ യൂട്യൂബും എൻ്റെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും ബാക്കിയുള്ള ഡീറ്റെയിൽസും അതിലെല്ലാം ഇടുന്നതാണ്. അപ്പോൾ ആദ്യം യൂട്യൂബിലൂടെ ഇത് ഇറക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് സർപ്രൈസ്. ഓക്കെ എല്ലാവർക്കും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മറക്കണ്ട, ജയപാൽ സുകുമാരൻ മിനിയേച്ചർ വേൾഡ്. ഇപ്പോൾ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഓക്കെ.